വെൽക്കം ടു രാജേഷ് ഫുഡ് പാരഡൈസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. എന്റെ കസിൻ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു കേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർ തന്നൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, കുറച്ചൊക്കെ പോരായ്മകളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തിരുന്ന ചോക്ലേറ്റ് ശരിക്കും വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, എനിക്ക് പക്ഷേ മിൽക്ക് ചോക്ലേറ്റ് ആണ് കിട്ടിയത്. അപ്പൊ അത് കാണാനായിട്ട് ഇത്തിരി ഭംഗി കുറവുണ്ട്. എൻ്റെതായ രീതിയിൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ വരും. ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. സൂപ്പർ ടേസ്റ്റ് ഉള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് സെയിലാണ്, കേക്കിന്റെ ഫസ്റ്റ് ഓർഡറാണ്. അപ്പം ഞാനിത് നിങ്ങൾക്ക് കൂടി സമർപ്പിക്കുകയാണ്. ഇതെനിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഇതെനിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കേക്കിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കാ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ലൈറ്റ് കൊക്കോ പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്. അത് കുറച്ച് ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ ഉണ്ടാവും കേട്ടോ. കരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കാ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു മൂന്ന് നാല് പ്രാവശ്യം അരിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. കണ്ടതിൽ ഇങ്ങനെ കട്ടയൊക്കെ കിടക്കുന്നത് കണ്ടോ. ഇതാ അപ്പം ഞാനിവിടെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഞാനിവിടെ നാല് മുട്ട എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, മൂന്ന് ടേബിൾ സ്പൂൺ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തേക്കും ഈവൻ ആയിട്ട് വരും. കോഫി മിക്സും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രൈ എടുത്തിട്ട് നന്നായിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. അടച്ചു കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ്, ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കണം. നമ്മുടെ കേക്ക് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇതൊന്ന് ഞാൻ കുത്തി നോക്കട്ടെ കേട്ടോ. ക്ലിയറാണ്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത് വരട്ടെ.
നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ടേബിളിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെറീസ് ഉണ്ടെങ്കിൽ ചെറീസ് സോസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എളുപ്പത്തിന് ക്രീം ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തതാണ്. ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് ഞാനിവിടെ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനൊക്കെ ഓരോ ചെറി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അത്രയ്ക്ക് വലിയ പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, കാരണം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസാണ് എന്നെ ഇപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് സെയിലാണ്, കേക്കിൻ്റെ ഫസ്റ്റ് ഓർഡറാണ്. അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കൂടി സമർപ്പിക്കുകയാണ്. ഇതെനിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.